സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സാബത്ത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ യോഹന്നാൻ 5 മോശയും താനും തമ്മിലുള്ള ബന്ധത്തെ നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മോശയുടെ നിയമം യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിലൂടെയാണ് എന്ന് തിരിച്ചറിയാൻ ഇന്ന് യോഹന്നാൻ 7 ഇതിനെ സംബന്ധിക്കുന്ന പരാമർശം നാം കാണുന്നുണ്ട്. ഉപരിനീതി ആചാരബദ്ധമായ നിയമാനുഷ്ഠാനം മാത്രമായി കല്ലിച്ചുപോയ ഫരിസേക നീതിയല്ല ക്രിസ്തീയ ജീവിത പ്രമാണമായി മാറുന്ന സന്ദർഭത്തിൽ മത്തായി 5 മോശയുടെ നിയമത്തിന്റെ മേൽ നാഥൻ സ്നേഹത്തിന്റെ ആന്തരികതകളുടെ നിയമത്തെ പ്രതിഷ്ഠിക്കുന്ന 6 സന്ദർഭങ്ങളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന ശൈലിയിലാണത്. ആന്റിതീസിസ് എന്നാണ് നാം ഇതിനെ വിളിക്കുന്നത്. വിരുദ്ധ പ്രസ്താവന എന്നാണ് ഇതിന്റെ അർത്ഥമെങ്കിലും വേറൊരു അർത്ഥതലം കൂടി ഇതിന് ഉണ്ടാകേണ്ടതുണ്ട്. ആന്റി എന്ന ഗ്രീക്ക് പൂർവ്വ പ്രത്യയത്തിന് വിരുദ്ധത ഓപ്പോസിഷൻ സൂചിപ്പിക്കുന്ന സ്വഭാവമുണ്ടെങ്കിലും കടത്തിവെട്ടുക ഓവർ അഗെയിൻസ്റ്റ് എന്നൊരു ധ്വനി കൂടിയുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ക്രിസ്തു മോശയുടെ നിയമത്തിന് വിരുദ്ധമായിട്ടല്ല നിലകൊള്ളുന്നത്, അവയുടെ ഉന്നത തലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നവനായിട്ടാണ്, അതിനെ പൂർത്തീകരിക്കുന്നവനായിട്ട്. നിയമം ഒരു ചൂണ്ടുപലക മാത്രമാണ്, ഒരു അധ്യാപകൻ. യഥാർത്ഥ ലക്ഷ്യമെന്നത് ജ്ഞാനമെന്നത് ദൈവഹൃദയത്തെ അറിയുക, തൊടുക എന്നത് തന്നെയാണ്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ. എന്നാൽ നിയമത്തിന്റെ കാവലാളായി നിലകൊള്ളുന്ന മതപ്രമാണികൾ ഈ സ്നേഹത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുന്നതിന് പകരം വിരുദ്ധ നിലപാടുകൾ എടുക്കുന്നതാണ് നാം കാണുന്നത്. ഈ സാബത്ത് വിവാദങ്ങളിലും നാഥന്റെ നേരെ വർദ്ധിച്ചു വരുന്ന ചോരക്കലയിലും ആന്റിതെറ്റിക്കൽ ഡിസ്പൊസിഷൻസ്. ഇന്ന് നാം ജ്ഞാനത്തിന്റെ പുസ്തകം 2 ധ്യാനിക്കുകയാണ്. ഈ ഗ്രന്ഥത്തിന്റെ കാതലായ ഒരു ഭാവമാണ് ഇതിൽ നിരവധി വിരുദ്ധോക്തികൾ ആന്റിതെസിസുകൾ വിടരുന്നുണ്ട് എന്ന്, പ്രത്യേകിച്ച് ഈ ഗ്രന്ഥത്തിന്റെ അവസാന പാദങ്ങളിൽ. വിരുദ്ധ ചേരിയിലുള്ള 2 പ്രമേയങ്ങളെ ഒരുമിച്ച് നോക്കിക്കൊണ്ടാണ് ഈ ഒരു വിചാരം മുന്നോട്ടു പോകുന്നത്. ദൈവം നൽകുന്ന ശിക്ഷയും ശിക്ഷണങ്ങളും, പ്യൂണിറ്റീവ് മെഷേഴ്സ് ഒരു വശത്ത്, നേട്ടങ്ങൾ മറുവശത്ത്, ബെനിഫിറ്റ്സ്. ഈ ഒരു വിശകലനം ജ്ഞാനത്തിന്റെ ഗ്രന്ഥത്തിൽ ആകമാനം നമുക്ക് വായിച്ചെടുക്കാനാകും. ദൈവത്തിന്റെ ഒരേ പ്രവൃത്തികൾ ഈജിപ്തിന് ശിക്ഷയാകുമ്പോൾ ഇസ്രായേലിന് ഗുണകരമായി തീർന്നതുപോലെ, എന്നാൽ ഈ ശിക്ഷയും ഗുണങ്ങളും, പണിഷ്മെന്റ് ആൻഡ് ബെനിഫിറ്റ് തമ്മിലുള്ള ബന്ധം വളരെ വിശിഷ്ടമാണ് ദൈവിക പദ്ധതിയിൽ. കാരണം ദൈവം നൽകുന്ന ശിക്ഷകൾ കഠിന വിധികളല്ല, നമ്മെ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമല്ല. പകരം അതൊക്കെ ശിക്ഷണങ്ങളാണ്, എഡ്യൂക്കേഷൻ. നേരായ വഴി നമ്മെ പഠിപ്പിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ജീവിത പാഠങ്ങളും വചന വെളിച്ചവുമാണത്. അത് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ മാനസാന്തരവും തിരിച്ചുവരവും മുൻനിർത്തി മാത്രമാണ് ദൈവം ഈ അനുഭവങ്ങളൊക്കെ സാധ്യമാക്കുന്നത്. ദൈവം തന്നെ നിഷേധിക്കുന്നവരുടെയും ദുഷ്ടരുടെയും കാര്യത്തിൽ പോലും ഈ ഒരു സമീപനം തന്നെയാണ് എന്നും അവലംബിക്കുന്നതും. അവിടുത്തെ വിധികൾ എന്നും അവിടുത്തെ സ്നേഹത്തിനും കാരുണ്യത്തിനും അനുഗതമായിട്ടായിരിക്കും. ഇന്നലെ വിഗ്രഹാരാധനയും വിശ്വാസ നിഷേധവും കൊണ്ട് തന്നെ വെല്ലുവിളിച്ച ആ ജനത്തോടു പോലും നാഥൻ കരുണാർദ്രമായ സ്നേഹം പ്രകടമാക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ. മോശ ഒരു നിവേദനം അർപ്പിക്കുന്നതിന്റെ ഫലമായി സംഭവിക്കുന്നതല്ല അത്. ദൈവം എത്ര സ്നേഹകാരുണ്യവാനാണ് എന്ന് മോശ തിരിച്ചറിയുന്ന സന്ദർഭമാണത്. ആ സ്നേഹകാരുണ്യത്തിന്റെ ബോധമാണ് അവൻ തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചതും. അതുകൊണ്ട് തന്നെയാണ് ദൈവം തന്റെ ഈ പാഠ്യപദ്ധതികളിൽ ആയം, എക്സേർഷൻ, അയവ്, മിറ്റിഗേഷൻ പ്രകടമാക്കുന്നത്. ഹി ടെൻസസ് ആൻഡ് റിലാക്സസ്. സ്നേഹത്തിന്റെ പരസ്പര ബന്ധത്തിൽ നിന്നാണ് ഓരോ ദൈവിക ചലനവും നാം വായിച്ചെടുക്കേണ്ടത് എന്ന് മറക്കരുത്. അല്ലെങ്കിൽ ദൈവത്തെ ഒരു സൈക്കോപാത്തായിട്ട് മാത്രമേ നമുക്ക് അനുഭവിക്കാനാകൂ. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവ്യക്തമായ ധാരണകൾ മാത്രമാണ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇറാനിയൻ ഗ്രീക്ക് സംസ്കാരങ്ങളോട് സംബന്ധിച്ചപ്പോൾ ആയിരിക്കാം അവർക്ക് ആത്മാവിന്റെ അമർത്യതയെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഉണർന്നത്. പഴയ നിയമ ഗ്രന്ഥത്തിൽ വളരെ ചെറുപ്പമാണ് ജ്ഞാനത്തിന്റെ ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ ആത്മാവിന്റെ അമർത്യതയെ സംബന്ധിച്ച ചില വിചാരങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും. വളരെ പിൽക്കാലത്ത് എഴുതപ്പെട്ടൊരു ഗ്രന്ഥമായതുകൊണ്ട് മരണത്തിന് ശേഷം എന്ത് എന്ന ചോദ്യത്തിന് താത്വികമായ മറുപടി പറയാനല്ല ഈ ഗ്രന്ഥം ശ്രമിക്കുന്നത്. ഇഹലോക ജീവിതത്തിലെ ധാർമ്മിക നിലപാടുകളുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ മരണാനന്തര ജീവിതം ഒരു മുന്നാസ്വാദനം തന്നെയായി അത് പ്രകടമാക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ശിക്ഷണം, പണിഷ്മെന്റ് എന്ന് നാം കരുതുന്ന ആ കാര്യം ദൈവം തരുന്ന നേട്ടങ്ങൾ ബെനിഫിറ്റ്സായി മാറുന്നു എന്ന ചിന്തയുടെ എക്സ്റ്റൻഷൻ തന്നെയായിട്ടാണ് ഇതിനെ നാം മനസ്സിലാക്കേണ്ടത്. ലോകക്രമങ്ങളും സമയവാഴ്ചയും കടന്ന് അത് പോകും അമർത്യതയിലേക്ക്. നാം ആത്മാവിന്റെ അമർത്യതയെക്കുറിച്ചല്ല കൂടുതൽ വാചാലരാകുന്നത് എന്നറിയേണ്ടിയിരിക്കുന്നു, ശരീരത്തിന്റെ ഉയർപ്പിനെ കുറിച്ചാണ്. നമ്മുടെ ക്ലേശങ്ങളും തകർച്ചകളും ചതവും പരിക്കുമെല്ലാം ഉയർപ്പിന്റെ നാളിൽ സ്വർഗത്തിലെത്തിച്ചേരുന്നുണ്ട് ക്രിസ്തുവിലൂടെ. പ്രശസ്ത ചിന്തകനായ ഇമ്മാനുവൽ കാന്റ് ധാർമ്മികതയെ സംബന്ധിക്കുന്ന തന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ആത്മാവിന്റെ അമർത്യതയെ നിധാനമാക്കുന്നുണ്ട്. ആത്മാവിന്റെ അമർത്യത എന്നത് നമുക്ക് വരും ലോകത്ത് ലഭിക്കുന്ന കുറേയധികം സമ്മാനങ്ങളുടെയും തിരിച്ചടവുകളുടെയും അളവിലല്ല അദ്ദേഹം നോക്കിക്കാണുന്നത്, മറിച്ച് ഇന്ന് നാം എടുക്കുന്ന ധാർമ്മിക നിലപാടുകളോട് അവ എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടാണ്.
എല്ലാത്തിനും ഒരു നിയോഗമുണ്ട്, പേർപ്പസീവ്നെസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ധാർമ്മിക നിലപാടുകൾക്ക് ഈ ധരയെ കവച്ചു വയ്ക്കുന്ന ഒരു ഭാവം ഉണ്ടാകണം, ഒരു കടന്നുപോക്ക്, എ ഹയർ പേർപ്പസീവ്നെസ്, ഒരു ഉപരിനീതി, എ ഹയർ റൈച്ചസ്നെസ്. അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ ഗ്രന്ഥം മരണാനന്തര ജീവിതത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളിൽ ഇന്നിന്റെ ജീവിതഗതികളെ ചേർത്ത് വെച്ച് ഉത്തരം നൽകാൻ ശ്രമിക്കുന്നത്. നീതിനിഷ്ഠ ദിഖായുസൂനെ അമർത്യമാണ് അത്തനാറ്റോസ് എന്ന് പറയുമ്പോൾ ജ്ഞാനം 1:15. മാത്രമല്ല, ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ നീതിയെ പരിഗ്രഹിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഭൂമിയിൽ വാഴുന്ന എല്ലാവരും നാം കണ്ടുവരുന്ന ഈ ഉപരിനീതി, ഹയർ റൈച്ചസ്നെസ്, ലോകക്രമത്തിന്റെ നീതിയല്ല, ദൈവിക ക്രമത്തിന്റെ നീതിയാണ്. അത് ഈ ഭൂമിയിൽ തന്നെ വിടരുകയും ചെയ്യുന്നുണ്ട്. നീതി നിഷേധം, അധീക്യ, വികലമായ ആരാധന, അസേബ്യ പരസ്പര പൂരകങ്ങളാണ്. നീതി നിഷേധകരുടെ ചിന്തയിൽ ഈ ലോകത്തിനപ്പുറം ഒന്നുമില്ല. സമയവും കാലവുമെല്ലാം ഇവിടെ തന്നെ. അവരുടെ ലോകവീക്ഷണവും ക്രമവുമെല്ലാം ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവൃത്തികൾ ഇന്ന് അവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. കർത്താവ് നൽകുന്ന ക്ലേശങ്ങൾ ഗുണകരമായി തീരുന്നു എന്ന് ഞാനും പഠിപ്പിക്കുമ്പോൾ, പണിഷ്മെന്റ് ടു ബെനിഫിറ്റ്, ലോകക്രമം നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്ന് ഗുണങ്ങൾ മാത്രം തേടുക, നാളെയെക്കുറിച്ച് ആകുലപ്പെടേണ്ട, നാളെയൊന്നില്ല എന്നാണ്, അമർത്യതകളില്ല എന്ന്. അതുകൊണ്ട് ഇന്നത്തെ ഗുണങ്ങളെ മാത്രം ചിന്തിക്കുക. പക്ഷേ ഈ ഗുണങ്ങൾ കെണികളായി മാറുകയാണ്. ബെനിഫിറ്റ്സ് ടു പണിഷ്മെന്റ്. അവർ തങ്ങളുടെ ശക്തിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ബ്രൂട്ട് ഫോഴ്സ്, നീതിമാനെ ഒതുക്കിക്കളയാനും തകർക്കാനും അധിക്ഷേപിക്കാനും പരീക്ഷിക്കാനും കോപ്പുകൂട്ടുന്ന ചിത്രമുണ്ടിതിൽ. ഇന്നലെ നാം സ്വർണ്ണ കാളക്കുട്ടിയെ കാണുകയായിരുന്നല്ലോ. കാളകളുടെ ഭാവം ഇതുതന്നെയാണ്, അടിച്ചമർത്തിക്കൊണ്ടുള്ള കടന്നുകയറ്റം, എ ബ്രൂട്ട് ഫോഴ്സ്. നീതിമാൻ ദൈവത്തിന്റെ മകനാണ് എന്ന അനുഭവവും അവകാശവും അവരെ അസ്വസ്ഥപ്പെടുത്തുകയാണ്, മാരകമായ വിദ്വേഷത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർ സമരോത്സുകരാകുന്നു, അഗ്രസീവ്, പറ്റിയ സമയം തക്കം പാർത്തിരിക്കുകയും ചെയ്യുന്നു, നീതിമാനെ ദ്രോഹിക്കാൻ ഓപ്പർച്യൂണിസ്റ്റിക്. ഇന്ന് വിശുദ്ധ ഓസ്കാർ റൊമേറോയുടെ രക്തസാക്ഷിത്വ തിരുനാളാണ്. ആ വന്ധ്യപിതാവ് എഴുതിയ ഒരു ഗ്രന്ഥമാണ് വയലൻസ് ഓഫ് ലവ്. നാം സമരസജ്ജരാകേണ്ടതും സമരോത്സുകരാകേണ്ടതും സ്നേഹത്തിലാണ്, കലഹത്തിലല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. സ്നേഹത്തിന്റെ ശക്തി ആരെയും തകർക്കുന്നില്ല, വെറുക്കുന്നുമില്ല. ആയുധധാരികളായ പ്രതിയോഗികളെ പോലും, ദുഷ്ടതയുടെ ലോകക്രമങ്ങളെ പോലും തകർക്കാൻ സ്നേഹത്തിന്റെ ശക്തിക്ക് മാത്രമേ സാധിക്കൂ. 1978 August 27 അദ്ദേഹം നൽകിയ ഒരു പ്രഭാഷണമുണ്ട് തന്റെ രാജ്യമായ എൽ സാൽവഡോറിലെ ജനതയോട്. ആ പേരിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണത്. എത്ര കഠിനമായ ചരിത്രഗതികളിലൂടെയും ജീവിത പരിസരങ്ങളിലൂടെയും അവർ കടന്നുപോകുമ്പോഴും അവർ രക്ഷയുടെ അനുഭവത്തെ സ്വായത്തമാക്കുകയാണ്, സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സമരമുറകളിലൂടെ. ഈ ധാർമ്മിക ചരിത്രം ആ ദേശനാമത്തിൽ ആഴ്ന്നു കിടക്കുകയാണ്. ദൈവത്തിനോട് കലഹിച്ചതും മറുതലിച്ചതുമെല്ലാം പണ്ട് പുറപ്പാട് വഴിയിൽ ദേശനാമങ്ങളിൽ തിണർത്ത് കിടന്നതുപോലെ, മാസ, മെരീബ എന്നൊക്കെ. വിശുദ്ധ റൊമേറോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ സമരവീര്യം, അഗ്രസീവ്നെസ്, അത് യഥാർത്ഥ നീതിയെ കെട്ടിപ്പടുക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ. യഥാർത്ഥത്തിൽ നാം ഉയർത്തിപ്പിടിക്കേണ്ട ക്രമങ്ങളുടെ ഓർഡർ ഓഫ് തിങ്സ് സംരക്ഷണത്തിനായിട്ട് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നാം ഒന്നിനെയും ഭയക്കേണ്ടതായി വരില്ല. ജ്ഞാനത്തിന്റെ പുസ്തകം വായിച്ചപ്പോൾ നാം ശ്രദ്ധിച്ചതുപോലെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നാം ഇവിടെ തന്നെയാണ് ഉത്തരം നൽകുന്നത്. നമ്മളുടെ ക്ലേശഭൂയിഷ്ടമായ ഈ ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, ഈ ജീവിതത്തിൽ നിന്ന് ഞാൻ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ദുഷ്ടൻ എന്നെ വലയ്ക്കുമ്പോഴും ദുഷ്ടത എന്നെ അമർത്തിക്കളയുമ്പോഴും. ഇന്ന് സങ്കീർത്തനം 34 ഒരു ജ്ഞാനസാഹിത്യത്തിന്റെ ധ്വനിയിൽ ഈ സുഭക സത്യം തന്നെയാണ് പകർന്നു തരുന്നത്. ദൈവത്തിന്റെ വഴികൾ കഠിനമാകാം, പ്യൂണിറ്റീവ്, പക്ഷേ അതൊക്കെ ഗുണകരമായി മാറും, ബെനഫിഷ്യൽ. ദൈവത്തിന്റെ വഴികളെ തേടുന്നവന്റെ സൗഭാഗ്യാവസ്ഥ അതാണ്. എന്നാൽ ആ വഴി ഉപേക്ഷിച്ചു കളയുന്നവനെ കാത്ത് അപകടം പതിയിരിക്കുന്നു, ഫേറ്റാലിറ്റീസ്. പുതിയ നിയമത്തിൽ 7 ഈ സങ്കീർത്തനം ഉദ്ധരിക്കപ്പെടുന്നത്. ഏറെ പ്രത്യേകിച്ച് യോഹന്നാൻ 19:36 കുരിശിന്റെ അനുഭവത്തിൽ അവന്റെ അസ്ഥികളൊന്നും തകർക്കപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ, ഇത്ര ഞെരുക്കപ്പെട്ടിട്ടും ദൈവം നമ്മെ തകരാൻ വിട്ടിട്ടില്ല. ഹി ഡിഡ് നോട്ട് പുഷ് അസ് ടു ദി ബ്രേക്കിംഗ് പോയിന്റ്. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഹി ടെൻസസ് ആൻഡ് റിലാക്സസ്. അവൻ മുറുക്കുകയും അയക്കുകയും ചെയ്യുന്നു, ഒരു നാദതന്ത്രിയെ ട്യൂൺ ചെയ്യുന്നത് പോലെ, അതുമല്ലെങ്കിൽ വില്ലിന്റെ ഞാണ് വലിച്ചു കെട്ടുന്നത് പോലെ. ഇത് ജീവിതത്തിന്റെ ഒരു ബല പരീക്ഷണം, സ്ട്രെസ് ടെസ്റ്റാണ്. അതിൽ പെടുന്ന നീതിമാൻ കണ്ണുകൾ ഉയർത്തി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതനാകുകയാണ്. അവൻ മേലിൽ ലജ്ജിതനാകുന്നില്ല. കുരിശെന്ന ഈ അനുഭവത്തിലാണ് സഭ ഉരുവം കൊള്ളുന്നത് പോലും. അവന്റെ അസ്ഥികളൊന്നും തകർക്കപ്പെടുന്നില്ല എന്ന തീവ്രമായ വിശ്വാസാനുഭവത്തിൽ. വിശ്വാസവും ക്ലേശവും ഇരട്ട സഹോദരിമാരാണല്ലോ. ഇന്ന് സുവിശേഷം യോഹന്നാൻ 7, യഹൂദർ നാഥനെ കൊല്ലാൻ പദ്ധതിയിട്ടു, യോഹന്നാൻ 5:18 എന്ന മുഹൂർത്തത്തിന്റെ കമ്പനങ്ങൾ പേറുകയാണിവിടെ. നാഥന്റെ സഹോദരർ അവനോട് പറയുന്നു, നീ തുറന്നു പറയുക, പരഹേസ്യ, വെറുതെ വളച്ചുകെട്ടി പറയാതെ. ഒരു പൊതു പ്രദർശനം നടത്തുക എന്നതാണ് ഇതിന്റെ ആക്കം, എ പബ്ലിക് ഡിസ്പ്ലേ. മഹത്വവും ശക്തിയും ഒക്കെ എല്ലാവരും കാണുക, പ്രദർശിപ്പിക്കുക എന്ന്. നാഥന്റെ മരുഭൂമിയിലെ പരീക്ഷയുടെയും ഒരു ആയം ഇതായിരുന്നല്ലോ. ഈ നഗരത്തിൽ നീ നിന്നെ തന്നെ ഒരു വിസ്മയ കാഴ്ചയായി മാറ്റുക, ഈ ജനത്തെ അങ്ങനെ കീഴ്പ്പെടുത്തുക എന്ന്.
വിരോധാഭാസം എന്ന് പറയട്ടെ, ഈ നഗരത്തിൽ തന്നെയാണ് നാഥൻ തന്റെ ഏറ്റവും വിസ്മയമായ കാഴ്ചയൊരുക്കിയത്, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചതും. യോഹന്നാൻ 12:32. പക്ഷേ അതവന്റെ സഹോദരന്മാർ നനച്ചതുപോലെ അല്ലായിരുന്നുവെന്ന് മാത്രം. ലോകത്തിന് പരിഹാസ്യമായ അവജ്ഞയുടെ പാത്രമായ കുരിശിലായിരുന്നു അവൻ ഒരു നിത്യവിസ്മയമായി തന്നെ തന്നെ ഉയർത്തി പ്രതിഷ്ഠിച്ചത്, പ്രദർശിപ്പിച്ചത്. നാഥൻ തന്റെ സഹോദരരോട് പറയുന്നു, ലോകത്തിന് നിങ്ങളെ വെറുക്കാനാകില്ല. ലോകം, കോസ്മോസ് എന്നത് അക്ഷരാർത്ഥത്തിൽ ക്രമം എന്നാണ് അർത്ഥം. ക്രമരാഹിത്യം, കെയോസിന്റെ മേൽ ദൈവം ഉയർത്തിയ ക്രമമായിരുന്നു ലോകം അതിന്റെ സൃഷ്ടിവേളയിൽ. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വിഷയങ്ങൾ തന്നെയാണിത്. എന്നാൽ മനുഷ്യന്റെ അതിക്രമങ്ങൾ വേറൊരു ലോകക്രമത്തെ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ടാണ് നാഥൻ പറയുന്നത്, ഈ ലോകത്തിന് നിങ്ങളെ വെറുക്കാനാകില്ല. കാരണം അനീതി നിറഞ്ഞ ഈ ലോകം നീതി നിഷേധകരെ അല്ലല്ലോ വെറുക്കുന്നത്, നീതിമാന്മാരെയല്ലേ എന്ന് ജ്ഞാനത്തിന്റെ ഗ്രന്ഥം വിവരിച്ചതുപോലെ നാഥൻ നമുക്ക് നൽകുന്ന താക്കീത് ഇതാണ്. നിങ്ങളുടെ ലോകം, കോസ്മോസ്, ക്രമം നിറഞ്ഞത്, കോസ്മോസ് എന്ന് നിങ്ങൾ കരുതുന്ന ഈ സ്ഥലവും കാലവുമെല്ലാം യഥാർത്ഥത്തിൽ തികഞ്ഞ ക്രമരാഹിത്യങ്ങൾ, കെയോസ് ആയി മാറിയിരിക്കുന്നുവെന്ന് കണ്ണു തുറന്നു നോക്കുക. അതുകൊണ്ട് നാഥൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ സമയവും പ്രയോജനകരമാണ്, പറ്റിയ സമയം. ദൈവിക ചലനങ്ങളും ഉൾത്തുടിപ്പുകളും ഇടപെടലുകളും മനസ്സിലാകാത്തവന് ഏതു സമയവും ഒരുപോലെയാണല്ലോ. അവന് ഒരു സമയത്തിനും പ്രാധാന്യമില്ല, പ്രത്യേകിച്ച് ജീവിതത്തിൽ നിയോഗങ്ങളുമില്ല. എന്നാൽ ഇന്ന് നാഥൻ പറയുന്നു, എന്റെ സമയം വന്നിട്ടില്ല എന്ന്. കൈറോസ്, ദൈവത്തിന്റെ നിയുക്ത സമയം, ദൈവോചിതമായ സമയം എന്നൊക്കെ നാം മനസ്സിലാക്കുന്ന ഒരു പ്രയോഗമാണിത്, കൈറോസ്. സഭാപ്രസംഗം 3:1 പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. പക്ഷേ അത് വ്യർത്ഥമായൊരു സമയമല്ല. ദൈവിക ചലനങ്ങൾ കണ്ടെത്താനും ജീവനിലേക്ക് നയിക്കുന്ന ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് സഹായകമാകുന്ന മുഹൂർത്തങ്ങളാണ് ഓരോന്നും. സമയപ്രവാഹത്തെ നമുക്ക് പിടിച്ചു നിർത്താനാകാത്തപ്പോൾ തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അത്ര വ്യക്തത പ്രകടമാക്കാത്തൊരു ഗ്രന്ഥമായിരുന്നു സഭാപ്രസംഗം. അതുകൊണ്ട് തന്നെ ലോകസമയത്തിന്റെ കടന്നുകയറ്റം അവന് ഞെരുക്കമുള്ളതായി തോന്നുന്നുണ്ട്. നീതി പ്രവർത്തിക്കുന്നവർ പോലും കാലക്രമത്തിൽ അടിഞ്ഞു പോകുന്നുവെന്നാണ് സഭാപ്രസംഗകന്റെ വിങ്ങൽ. പിന്നെ എന്തിന് നീതി പ്രകടിപ്പിക്കണം എന്നതാണ് ആ ചോദ്യത്തിന്റെ മുന. സഭാപ്രസംഗൻ 3:16-22. അത് ഒരു നിരാശയല്ല, വിശുദ്ധമായ ആശങ്കയാണ്, എ ഹോളി ആങ്സൈറ്റി. അത് നീതിമാനെ എപ്പോഴും പുതിയാറുണ്ട്, പക്ഷെ അവനെ തളർത്തി കളയാറില്ല. അവൻ മുന്നേറുക തന്നെ ചെയ്യും. സഭാപ്രസംഗകന്റെ ഈ ആശങ്കയ്ക്കുള്ള ഉത്തരം ജ്ഞാനത്തിന്റെ ഗ്രന്ഥം പകരുകയും ചെയ്യുന്നുണ്ടല്ലോ. ഈ ഭൂമിയുടെ ക്ലേശഭൂയിഷ്ഠതയിൽ നിന്നുകൊണ്ട് തന്നെ അവർ മരണാനന്തര ജീവിതത്തിലേക്ക് എത്തിനോക്കുകയാണ്, അതിനെ കാണുകയും ചെയ്യുന്നുണ്ട്. സ്ഥലകാലക്രമങ്ങൾ, കോസ്മോസ് ആൻഡ് കൈറോസ്, അങ്ങനെ ദൈവികമായി നാം മാറ്റണം. നമ്മുടെ ഇടങ്ങളിലും വേളകളിലും ദൈവസ്പർശം കലരണം. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല, ഇപ്പോഴൊന്നും അവസാനിക്കുന്നുമില്ല. തന്റെ സഹോദരരോട് ദേവാലയത്തിലേക്ക് തിരുനാളിനായി പോയിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് നാഥൻ ദേവാലയത്തിലേക്ക് ഒറ്റയ്ക്ക് രഹസ്യമായി പോയി എന്ന സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. റോമൻ വാഗ്മിയായ പോർഫീറി ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് നാഥന്റെ നട്ടലിന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഈ റെസല്യൂട്ട്നെസ് ഇങ്ങനെ അവൻ ഒളിച്ചു പോയതെന്ന്. എന്നാൽ സുവിശേഷകനായ യോഹന്നാൻ മനസ്സിലാക്കുന്നതും പറഞ്ഞു തരുന്നതും അങ്ങനെയല്ല. ഉറപ്പില്ലായ്മയല്ല, തികഞ്ഞ ഉറപ്പാണ് ഈ പ്രവൃത്തിക്ക് നിദാനമെന്ന്. ആൻ ഇന്റൻസ് റെസല്യൂഷൻ. ദൈവം നിയോഗിച്ചിരിക്കുന്ന സമയം, കൈറോസ്. അവൻ ദൈവത്തിന്റെ ക്രമത്തെ, നിയതിയെ, കോസ്മോസ് കണ്ടുമുട്ടാനായി ഒറ്റയ്ക്ക് നടന്നേറുകയാണ്. അവൻ ആരുടെയും സഹായമോ കൂട്ടോ ആവശ്യമില്ല കുരിശിന്റെ വിരുമാറിലേക്ക് കയറാൻ. അവൻ ഇതൊക്കെ നിഗൂഢമായി ചെയ്യുന്നത് ദൈവത്തിന്റെ നിഗൂഢതകളെ മാനിച്ചുകൊണ്ട് തന്നെയാണ്. മനുഷ്യന്റെ അംഗീകാരമോ തുണയോ ഈ കുരിശേറ്റത്തിൽ അവൻ ആവശ്യമായി വരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യോഹന്നാൻ 5 നാഥൻ ഇത് കൃത്യമായി പ്രസ്താവിക്കുന്നുമുണ്ട്. ദൈവത്തിന്റെ അംഗീകാരവും മഹത്വവും സാക്ഷ്യവും മാത്രമാണ് നാഥന് പ്രസക്തം. അങ്ങനെ ദൈവിക രഹസ്യങ്ങളുടെ ആ വഴിയിൽ അവൻ ദൃഢമായി, തനിയായി, നിഗൂഢമായി നടന്നേറുകയാണ്. ഇന്ന് ജ്ഞാനഗ്രന്ഥം പറയുന്നത് പോലെ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് നീതി നിഷേധകർക്ക് ബോധമില്ലല്ലോ. നീതിമാന്റെ വിജയങ്ങളും അവർ അറിയാതെ പോയി. നീതിമാന്റെ സമയം ഇനിയുമായിട്ടില്ല. ദെയർ അവർ ഹാസ് നോട്ട് യെറ്റ് കം.